നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നാളെ നവരാത്രി ആരംഭകാലമാണ്. എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ ഇരുന്നിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളും സുരക്ഷിതരായിട്ട് വീടുകളിലിരുന്ന് പൂജകളും വഴിപാടുകളും ചെയ്യണമെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുപ്രസാദ് അവധൂത് ഗുരുപ്രസാദ്ജിയുടെ ഒരു ദേവഭൂമി എന്നൊക്കെ പറയാം, ക്ഷേത്രഭൂമി എന്ന് പറയാം. ഒരു അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു കാളി മന്ദിരം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി ഒരുപാട് വർഷമായി അവിടെ അദ്ദേഹത്തിൻ്റെ പൂജകളും മെഡിറ്റേഷൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളിവിടെ കൊണ്ടുവന്നത് അതിമനോഹരമായ ഒരു കാഴ്ച കാണിക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യം നവരാത്രിയുടെ ആ ഒരു സമയത്താണ് ഞാനിവിടെ വരുന്നതും. ഇവിടുത്തെ കുറേ അത്ഭുതങ്ങളായ കാഴ്ചകളാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയണില്ല, നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. പുതിയ പുതിയ വൈവിധ്യമാർന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായി നേരത്തെ ശ്രമത്തിനൊടുവിൽ നമ്മുടെ ബൊമ്മക്കുലു ഇതാ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയാന്നറിയാം, എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോന്ന് റെഡി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് എവിടെ കൊണ്ട് കേട്ടു ഇത്രയും സാധനങ്ങൾ. പക്ഷേ ഗുരുജിക്ക് ഒരുപാട് വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ സാധനങ്ങൾ എടുത്തു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഗുരുജിയാണ് ഫുള്ള് സെറ്റ് ചെയ്ത് ഓരോന്നിങ്ങനെ വെച്ചിരിക്കുന്നത്. കുഞ്ഞു സാധനങ്ങളും കൂടി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഗുരുജി എന്താണ് ഇങ്ങനെ ഒരു കൊലുവിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറയൂ. സാധാരണ കൊലു ട്രഡീഷണലായിട്ട് വെക്കുന്ന രീതി അല്ല നമ്മൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്, കുറച്ച് ഡിഫറൻ്റാണ്. എന്നാൽ വിളക്ക് പൂർണ്ണമാകുമ്പം ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ട്. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ട്രഡീഷണലായിട്ട് നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഗുരു സങ്കല്പം അല്ല. കാരണം ഇവിടെ ഒരു ധ്യാന സെൻ്ററാണ്. അപ്പം നമ്മൾ മെഡിറ്റേഷനിൽ പഠിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ടല്ലോ, മനസ്സിലാക്കുന്നൊരു തിയറിയുണ്ട്, ഓണ്നസ് എന്ന് പറയുന്ന. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു വന്നല്ലോ ലവ് ബ്ലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലവ് ബ്ലിസ് എങ്ങനെ ഇതിൽ കണക്റ്റ് ആകുന്നു എന്നുള്ളത് കൂടി നമുക്ക് പറയാം. അത് ഗുലുവിൻ്റെ മെസ്സേജ് എന്താണ്, ആ ലവ് ബ്ലിസ് എങ്ങനെ ഇതായിട്ട് കണക്റ്റ് ആകുന്നു. പൊതുവേ നവരാത്രി എന്ന് പറയുന്നത് ദേവി ഉപാസന എന്നുള്ളൊരു സങ്കല്പമാണ് കണ്ടുവരുന്നത്. ദേവി ഉപാസന
അതിൽ പ്രധാനമായിട്ടുള്ള മൂന്ന് ദേവികളാണ് കാളി, ലക്ഷ്മി, സരസ്വതി. അതിനെ മൂന്ന് ദിവസങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3, 4, 5, 6, 7, 8, 9 ആദ്യത്തെ മൂന്ന് ദിവസം കാളി, രണ്ടാമത്തെ മൂന്ന് ദിവസം ലക്ഷ്മി, ലാസ്റ്റ് മൂന്ന് ദിവസം സരസ്വതി. അങ്ങനെയാണ് ഉപാസന വരുന്നത്. ചിലയിടങ്ങളിൽ നവദുർഗ എന്നുള്ള സങ്കല്പത്തിലും ആരാധിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തെ നോക്കിക്കഴിഞ്ഞാൽ കാളിയുണ്ട്, ലക്ഷ്മിയുണ്ട്, സരസ്വതിയുണ്ട്. അപ്പോൾ ധ്യാന സെൻ്ററാണ് നമ്മൾ ഇതിനെ ആരോപിക്കുന്നത്. ദേവതകൾക്ക് ഉപരി ത്രിഗുണങ്ങൾ എന്നുള്ള രീതിയിലാണ്, സത്വ രജോ തമോ ഗുണങ്ങൾ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പം സത്വരജോ തമോ ഗുണങ്ങളില്ലാത്ത ഒന്നുമേ ഇല്ല. ഈ ജീവനുള്ള എല്ലാത്തിനും പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സത്വരജോ തമോ ഗുണങ്ങളുടെ വേരിയേഷനും ആ കോമ്പിനേഷനും നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ സത്വരജോ ഗുണങ്ങൾ നിലനിൽക്കുന്നത് ഊർജ തരംഗങ്ങളായിട്ടാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. സത്വഗുണത്തിനും രജോ ഗുണത്തിനും തമോ ഗുണത്തിനും ഊർജ്ജമുണ്ട്. അപ്പോൾ ഊർജ്ജം സെയിമാണ്. ആ ഊർജത്തിൻ്റെ വൈബ്രേഷന് മാത്രം വ്യത്യാസം വരാനല്ലോ സത്വരജോ തമോ എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഊർജ്ജം എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. സത്വരജോ തമോ എന്നുണ്ടെങ്കിൽ ആ ഊർജ്ജം എന്നുള്ളത് എത്തണം. ആ ഊർജ്ജം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് എനർജിയാണ്. ആ ഫസ്റ്റ് എനർജിയെ നമ്മൾ ആദി പരാശക്തി എന്ന് വിളിച്ചു. അതിന് ജെൻഡറെ നമ്മൾ ചിന്തിക്കരുത്. സ്ത്രീലിംഗം, പുല്ലിംഗം എന്നുള്ള ജെൻഡർ ചിന്തിക്കാതെ സത്വരജോ തമോ ഗുണങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ള ഈ പറയുന്ന ശക്തി, ആദിപരാശക്തി എന്ന് പറയുന്ന ഫസ്റ്റ് എനർജി, ഈ ഫസ്റ്റ് എനർജിയാണ് ത്രിഗുണങ്ങളായിട്ട് നിൽക്കുന്നത്. ഈ ഫസ്റ്റ് എനർജി തന്നെയാണ് ഈ പറയുന്ന എൻഡയർ ക്രിയേഷൻ നടത്തിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഗുലുവിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫസ്റ്റ് എനർജി കാരണം കൊണ്ട് മാത്രം ഉണ്ടായ പ്രപഞ്ചത്തെയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുൽച്ചെടിയുണ്ട്. ഈ കാണുന്ന പുൽച്ചെടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പുൽച്ചെടിയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നതുമുണ്ട്. ഇതിനകത്ത് മത്സ്യം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. വെള്ളത്തിലും കരയിലും ജീവിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനത്തെ ഈ ആമ പോലത്തെ, മുതല പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം. നാല് കാല് നടക്കുന്നതുണ്ട്, രണ്ട് കാല് നടക്കുന്നുണ്ട്, പറക്കുന്നതുണ്ട്, എഴയുന്നതുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ കല്ലുണ്ട്. കല്ല് സാളഗ്രാമം ഉൾപ്പെടെയുള്ള കല്ലുണ്ട്, സാധാ കല്ലുമുണ്ട്. അത് നമ്മൾ സ്റ്റോൺ ഒക്കെ ഇങ്ങനെ ഇട്ടു വരും. അപ്പോൾ ആ കല്ലുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പരിച്ഛേദനം, ഒരു മിനി പ്രപഞ്ചം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു ഊർജത്തിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് പറഞ്ഞു. ആ ഊർജത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെങ്കിൽ അവിടെ ലിംഗഭേദങ്ങൾക്ക് പ്രസക്തിയില്ല, ജാതിക്ക് പ്രസക്തിയില്ല, മതത്തിന് പ്രസക്തിയില്ല, ദേശീയതയ്ക്ക് പ്രസക്തിയില്ല. കാര്യം പ്രപഞ്ചം എന്നുള്ള ഒറ്റ സങ്കല്പമേ ഉള്ളൂ. ഒറ്റ യൂണിവേഴ്സൽ എന്ന് പറയുന്ന യൂണിവേഴ്സലുള്ള എനർജി, ആ എനർജി ഒരു നോളജിൻ്റെ ബേസിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അവേർനെസ് എന്നോ അതല്ലെങ്കിൽ ശരിക്കും എന്താ ബ്രഹ്മമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണുന്ന എന്തിനും എന്താണ് നാമരൂപങ്ങളുണ്ട്. ഈ നാമരൂപങ്ങൾ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അത് ഇതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചലോക വിഗ്രഹങ്ങളും ഉണ്ട്, മിക്കി മൗസും ഉണ്ട്. തുല്യ പ്രാധാന്യമാണ്. വൈകുന്നേരത്തെ നാളത്തെ ദീപാരാധനയ്ക്ക് ഈ മിക്കി മൗസ് ഉൾപ്പെടെയാണ് നമ്മൾ ദീപാരാധന ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? അത് നിലനിൽക്കുന്നത് ഊർജ്ജം ഉള്ളതുകൊണ്ടാണ്. ആ ഊർജ്ജത്തിൽ ബ്രഹ്മമുണ്ട്. അപ്പോൾ എല്ലാത്തിനും തുല്യ ഇതിന് നാമരൂപ സങ്കല്പം കൊടുക്കാതെ നോക്കുമ്പോൾ ആ ഊർജവും ഊർജത്തെ നിയന്ത്രിക്കുന്ന അവയർനെസ്സിനുമാണ് പ്രാധാന്യം. അപ്പം ഈ ഗുലു ഉദ്ദേശിക്കുന്നത് തന്നെ വിസിബിളായി കാണുന്നതിൻ്റെ പിന്നിലുള്ള ഇൻവിസിബിളായിട്ടിരിക്കുന്ന ഊർജത്തെ നമ്മൾക്ക് അറിയണം. ആ ഊർജത്തെ അറിഞ്ഞാലല്ലേ ആ ഊർജത്തെ നിയന്ത്രിക്കുന്ന ആ നോളജിന് അല്ലെ അവയർനെസ്സിനെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സാധകൻ എന്ത് ചെയ്യണം? സൈലൻ്റായിട്ട് അവൻ പീസിലിരിക്കണം. അവൻ പീസിലിരിക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന സത്വ രജോ തമോ ഗുണങ്ങൾ അവനും ഉണ്ടല്ലോ, ഇതെല്ലാം അവന് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിലുള്ളത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും ഉള്ളത് എന്നുള്ള ആ ഒരു ഫീല് കിട്ടും. അപ്പോൾ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും നിലനിൽക്കുന്ന ആ ഫാക്റ്റിനെ അവൻ അറിയുമ്പോൾ അവൻ ബ്ലിസ്സിലോട്ട് പോകും. അപ്പോൾ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയിൽ എന്തുണ്ട്? ലവേ ഉള്ളൂ.
അതാണ് ആദ്യം പറഞ്ഞ ലവ് 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 ബ്ലിസ്. അപ്പം ആ ഒരവസ്ഥ ഒരു സാധകനിൽ ജനറേ അവൻ കൾട്ടിവേറ്റ് ചെയ്ത് അവൻ ഫീൽ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് ശരിക്കും നമ്മൾ ബൊമ്മഗുലു ഒരുക്കി അത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവരടുത്തെല്ലാം ഈ ഒരു നോളജ് നമ്മൾ പറയുകയും അതിൻ്റെ ഒരു ചെറിയൊരു പേപ്പർ കട്ടുണ്ട് അതെന്താണ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് കഴിയുന്നതും സൈലൻ്റായിട്ടിരുന്ന് ആ ഒരു തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പൂജകളൊന്നുമില്ല, ആന്തരിക പൂജ സ്വയം ചെയ്യാനാണ് പറയുന്നത്. വരുന്ന ആൾക്കാരോട് ഒരു റൗണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പറയും, കറങ്ങി വന്ന് കുറച്ച് നേരം സൈലൻ്റായിട്ടിരുന്ന് അത് ഫീൽ ചെയ്യുക. ഇൻവിസിബിളായിട്ടിരിക്കുന്ന റിയൽ ആയിട്ടുള്ള ഒന്നുണ്ട്, അതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഗോലുവിലൂടെ പറയുന്നത്. പിന്നെ നാളെ തൊട്ടിട്ടുള്ള പൂജയും ഇപ്പം വിളക്ക് പൂജാത്തട്ട് ആരതിത്തട്ട് ഇപ്പം നാളെ ഈ 9 ദിവസമുള്ള പൂജ ആരതി വൈകുന്നേരം വൈകുന്നേരം ഇപ്പോൾ കോവിഡാണ്, എന്താ പറയാൻ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, ഗ്രൂപ്പിംഗ് പാടില്ല എന്നുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. നമ്മളെല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തു വരുന്ന ഒരു ഗുലു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമ്മൾ ഈ വർഷവും ആര് വന്നാലും വന്നില്ലെങ്കിലും ഇത് നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം ഇത് 5 മണിക്കൂറിലേറെ സമയം ഇത് സെറ്റ് ചെയ്യാൻ മാത്രം എടുത്തു. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലീനിങ്ങും സോർട്ടിങ്ങൊക്കെ നമ്മൾ 1 മാസത്തോളമുള്ള ഒരു കഠിനമായിട്ടുള്ള ഈ സാധകരുടെ കൂട്ടായ്മയിൽ കൂടി നമ്മൾ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളത് മുടങ്ങാതെ ചെയ്തു. അപ്പം ആരും വരും വരില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്, കാര്യം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, നമ്മുടെ ഒരു തൃപ്തിയാണ്, അതിലങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഇപ്പോഴെന്ന് വെച്ചാൽ വിസിറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ല എന്നുള്ളതല്ല, വരുന്നവർക്ക് കാണാം, പക്ഷേ ആ ഒരു പ്രോട്ടോക്കോളുണ്ടല്ലോ ഈ കോവിഡിൻ്റെ, അതനുസരിച്ചിട്ടായിരിക്കും അത് അലോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓൺലൈനിൽ എല്ലാ ദിവസവും രാവിലെ 1 അവർ ഒരു സത്സംഗം ഉണ്ടാവും. ഈ ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ട ഒരു ബേസിക് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സത്സംഗം ഉണ്ടാവും. പിന്നീട് എല്ലാ ദിവസവും വൈകുന്നേരം, അതേ നാളെ മുതൽ വൈകിട്ട് ആരതി ഉണ്ടാവും. ലളിത സഹസ്രാമർച്ചന കഴിഞ്ഞിട്ട് പിന്നെ ആരതി. അപ്പോൾ ഇത് ഓൺലൈനിൽ കൂടി അത് കാണാനും മനസ്സിലാക്കാനുമുള്ളൊരു അവസരം ഒരു സാധകർക്ക് അത് വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ ഒരു നവരാത്രി ഉപാസന എടുക്കാനുള്ളൊരു അവസരം ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മുടെ കോവിഡ് സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ ശരിയായി പാലിച്ചിട്ട് അവരവരുടെ ഗൃഹത്തിൽ സുരക്ഷിതരായിരുന്നു നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നവരാത്രി ആഘോഷിക്കുക സന്തോഷമായിട്ട്. ഇത്തവണ ഇത് ഇങ്ങനെ പോട്ടെ എന്ന് നിശ്ചയിക്കാം, നമുക്ക് ദൈവനിശ്ചയമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.